നിരന്തര നീതി നിഷേധത്തിന്റെ ഒട്ടധികം എപ്പിസോഡുകളുടെ നടുവിലൂടെ അബ്ദുൽ നാസർ മഅ്ദനിയുടെ മകൻ ന്യായാന്യായങ്ങളെ വേർതിരിക്കുവാനുള്ള കറുത്ത ഗൗൺ ഇന്ന് അണിഞ്ഞിരിക്കുകയാണ്. അയ്യൂബിക്ക് 10 മാസം പ്രായമുള്ളപ്പോഴാണ് കള്ളക്കേസിൽ കുടുക്കി അബ്ദുൽ നാസർ മഅ്ദനിയെ കോയമ്പത്തൂർ ജയിലിൽ അടയ്ക്കുന്നത്. പിന്നീട് അവന്റെ ലോകം പ്രധാനമായി കോയമ്പത്തൂർ സേലം ജയിലുകളിലെ സന്ദർശന മുറികളിലും അവിടുത്തെ വ്യത്യസ്ത സ്വഭാവക്കാരായ ജയിൽ ഉദ്യോഗസ്ഥരുമൊക്കെ ആയിരുന്നു. പലതരത്തിലുള്ള ശാരീരിക മാനസിക പീഡനങ്ങളുടെ നടുവിലൂടെ വളരേണ്ടി വന്ന ബാല്യമായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടേത്. ഒരിക്കൽ ഭാര്യ സൂഫിയായെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കുഞ്ഞു കൈകൾ കൊണ്ട് തടുക്കാൻ ശ്രമിച്ചപ്പോൾ ജയിൽ മുറ്റത്ത് വലിച്ചെറിയപ്പെട്ടു. ചോരയൊഴുകുന്ന അന്നത്തെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ മുഖം ഇപ്പോഴും മറക്കാനാകാത്ത ഓർമ്മയാണെന്ന് പങ്കുവെക്കുകയാണ് അബ്ദുൽ നാസർ മഅ്ദനി. ഇന്ന് നല്ല മാർക്കോടെ LLB പാസ്സായതിന്റെ സന്തോഷം രേഖപ്പെടുത്തുമ്പോൾ അവിടെ എത്തിപ്പെടാൻ വേണ്ടി സലാഹുദ്ദീൻ അയ്യൂബി ഒട്ടനവധി വിഷമങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ വല്ലാത്ത അരക്ഷിതാവസ്ഥ അനുഭവിച്ചിട്ടുണ്ട്. എറണാകുളം തേവള്ളി വിദ്യോദയ സ്കൂളിലെ LKG പഠനവും നിലമ്പൂർ PVCയിലെ UKG 1 ക്ലാസ് പഠനവും പിന്നീട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കിട്ടിയ ക്ലാസ്സുകൾ മാത്രമാണ് LLBക്ക് മുൻപ് അവന് സുരക്ഷിതമായി ലഭ്യമായിട്ടുള്ള ക്ലാസ്സുകൾ. പിന്നീടൊക്കെ ദിനേനെ എന്ന വണ്ണമുള്ള എന്റെ ആശുപത്രിവാസത്തിനും സംഘർഷഭരിതമായ ദിനരാത്രങ്ങൾക്കുമിടയിൽ വളരെ കഷ്ടപ്പെട്ട് അവൻ നേടിയെടുത്ത നേട്ടങ്ങളാണ്. വല്ലാത്ത വാത്സല്യം നൽകി അവനെ പഠനരംഗത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന അവന്റെ പ്രിയപ്പെട്ട അധ്യാപകർ, തളർന്നു പോകാതെ താങ്ങി നിർത്തിയ ഒട്ടനധികം സുമനസ്സുകൾ, എല്ലാവർക്കും കാരുണ്യവാനായ ജഗന്നിയന്താവായ അള്ളാഹു തആല അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവകാശ നിഷേധം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നിസ്സഹായർക്കും കൈത്താങ്ങായി മാറാൻ അയ്യൂബിയുടെ നിയമവിരുദ്ധം അവന് കരുത്തേകട്ടെ എന്ന് ജഗന്നിയന്താവായ അള്ളാഹുവിനോട് അബ്ദുൽ നാസർ മഅ്ദനി ദുആ ചെയ്യുകയാണ്. 10 കാലങ്ങളോളം ജയിലറകൾക്കുള്ളിൽ നീതി നിഷേധിക്കപ്പെട്ട് കഴിയപ്പെടുന്ന അബ്ദുൽ നാസർ മഅ്ദനിയുടെ മകൻ ഇന്ന് നിയമവിരുദ്ധ വിദ്യാർത്ഥിയായിട്ട് മാറിയിരിക്കുകയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ നീതി ലഭ്യമാക്കട്ടെ. മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും കിട്ടേണ്ട പ്രായത്തിൽ അതൊന്നും കിട്ടാതെ പോയ ബാല്യമായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടേത്. വളരെ കഷ്ടതയിലും ത്യാഗത്തിലും പരിശ്രമത്തിന്റെയും ഒടുവിലാണ് ഈ ബിരുദം അദ്ദേഹത്തിന് കരഗതമാകുന്നത്. അള്ളാഹു തആല ആ മനുഷ്യനെ ഉന്നതങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഒപ്പം അദ്ദേഹത്തിന്റെ പിതാവിന് അള്ളാഹു തആല മോചനം കൊടുക്കട്ടെ, ശിഫാഉ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ രോഗങ്ങൾക്കും അള്ളാഹു തആല ശിഫാഉ നൽകി അനുഗ്രഹിക്കട്ടെ. ജയിൽ മോചനം എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാകട്ടെ എന്ന് കരുണാവാരിധിയായ അള്ളാഹുവിനോട് ഈ റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചോദിക്കാം. അള്ളാഹു തആല നമ്മുടെ ദുആ ഇനെ സ്വീകരിക്കട്ടെ. ആമീൻ.